ഇന്നലെ മണാലിന്ന് ലഡാക്കിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ മണാലിയിൽ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന നമ്മുടെ ഹോട്ടലിൽ നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഒരു 1 കിലോമീറ്റർ മുൻപോട്ട് വന്നിട്ട് ഒരു ആക്റ്റീവ് ഉള്ള ലൊക്കേഷൻ കിട്ടി. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ലഡാക്കിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങളോട് പാസ് ചെയ്യാന്ന് വെച്ചു. ഓക്കെ, നല്ല അടിപൊളി ലൊക്കേഷൻ അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാന്ന് വെച്ചു. അപ്പൊ നമ്മള് മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മള് ഹോട്ടലിന്റെ റൂം കാണിച്ച വീഡിയോയിൽ പറഞ്ഞു, ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലെ കുളു എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ ഈ മണാലി. അപ്പൊ നമ്മൾ ഈ മണാലിയിൽ വന്ന് ഇവിടെ കുറച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ മണാലി നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മൾക്ക് ഇവിടെ നിന്ന് നമുക്ക് ലഡാക്കിലേക്ക് പോകണം. അപ്പൊ ഈ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലഡാക്കിലേന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് കേൾക്കുമെങ്കിലും ഈ ലഡാക്ക് ഏത് റീജിയണാ ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ ലഡാക്ക് എന്ന് പറയുന്നത് കാശ്മീരിന്റെ ഒരു മേജർ പോർഷൻ ആണ് ഈ ലഡാക്ക്. അപ്പൊ പണ്ട് ഈ ലഡാക്ക് കാശ്മീരിന്റെ ഭാഗമായിട്ട് ചേർത്തായിരുന്നു അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്, അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ലഡാക്ക് സെപ്പറേറ്റ് യൂണിയൻ ടെറിറ്ററി ആയിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പം ശരിക്കും അപ്പൊ ലഡാക്കിൽ ലഡാക്ക് എന്ന് പറഞ്ഞാൽ കാശ്മീരിന്റെ ഒരു മേജർ റീജിയൻ ആണ് ഈ ലഡാക്ക്. അപ്പം ലഡാക്ക് എന്ന് പറഞ്ഞാൽ ലേ, ഇപ്പൊ ലേ ലഡാക്ക് നമ്മൾ പറയുന്ന ലേ ലഡാക്ക് ട്രിപ്പ് എന്നല്ലേ. അപ്പൊ ഈ ലേ എന്ന് പറയുന്നത് ഈ ലഡാക്ക് എന്ന് പറയുന്ന പ്രൊവിൻസിലെ ഒരു ഡിസ്ട്രിക്റ്റ് എന്ന് നമുക്ക് പറയാം, ഒരു മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്ന ഈ ഒരു യാത്രയിലാണ് ഒരുപാട് വേറെ ഇനിയും ഡെസ്റ്റിനേഷൻസ് വരും, അത് നിങ്ങളെ കാണിക്കാം. പിന്നെ ഇനി പറയാനുള്ളത് മണാലിയിൽ നിന്ന് നമുക്ക് ലഡാക്കിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത് പറയാം. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്ന നമ്മൾ റോത്തങ് പാസ് വഴി മാത്രമേ ഉള്ളായിരുന്നു, വേറെ റൂട്ട് ഇല്ലായിരുന്നു. നല്ല സ്നോ ഉള്ള സമയത്ത് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് റൈഡ് കിട്ടും. ബൈക്കിലൊക്കെ പോകുന്നവർക്ക് റോത്തങ് പാസ് ഇപ്പോഴും ഒരു അഡ്വഞ്ചറസ് റൈഡിന് പറ്റിയ മാർഗം തന്നെയാണ് മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് പോകാനുള്ളത്. പക്ഷേ നമ്മൾ ഈ മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് റോത്തങ് പാസ് വഴി പോകുമ്പോൾ ഉള്ള രണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് പെർമിറ്റ് വേണം. അത് വലിയ സംഭവമൊന്നുമില്ല, നമുക്ക് ഓൺലൈനിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഈ റോത്തങ് പാസിൽ കൂടെ പോകാനുള്ള പെർമിറ്റ് റോത്തങ് പെർമിറ്റ് .NIC.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് എടുക്കാവുന്നതാണ്, അത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. അത് കാറ്, അത് ഞങ്ങൾ കാർ വഴി പോകുന്ന കാറിലല്ലേ വരുന്നത്. അപ്പൊ കാറിനും ഒക്കെ പെർമിറ്റ് വേണം, പിന്നെ ബൈക്കിനൊക്കെ വേണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാറിന് എന്തായാലും പെർമിറ്റ് വേണം. ഓക്കെ, പിന്നെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് റോത്തങ് പാസിൽ കൂടെ കടന്നേ പോകാൻ പറ്റൂ, മണാലിയിൽ നിന്ന് ലഡാക്കിലേക്കുള്ള റൂട്ടില് റോത്തങ് പാസ് കടന്നേ പോകാൻ പറ്റൂ. പക്ഷെ ഇപ്പോ നമുക്ക് അടൽ ടണൽ ഉണ്ട്. ഓക്കെ, അടൽ ടണൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ റോത്തങ് പാസിൽ കൂടെ പോകണം എന്ന് നിർബന്ധമില്ല. റോത്തങ് പാസ് എന്ന് പറയുന്നത് നമ്മ ഈ മണാലി ടൗണിൽ നിന്ന് 51 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പാസ്സാണ്. അപ്പം അത് കടന്ന് നമ്മൾ ലഡാക്കിലേക്ക് പോകുന്ന വഴിയ ഒരു പാസ്സാണ് ഈ റോത്തങ് പാസ്. അല്ലാതെ റോത്തങ് പാസ് നമ്മൾ ലഡാക്ക് എത്തിയ നല്ല അർത്ഥം, മണാലിയിൽ നിന്ന് 450 കിലോമീറ്റർ മാറിയാണ് ഈ ലേ ലഡാക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ആ കടന്നു പോകുന്ന മണാലിയിൽ നിന്ന് 51 കിലോമീറ്റർ മാറുമ്പോൾ സഞ്ചരിച്ച് മുന്നോട്ട് വരുമ്പോഴുള്ള പാസ്സാണ് ഈ റോത്തങ് പാസ്. പണ്ടത്തെ കാലത്ത് ഈ റോത്തങ് പാസ് കടന്ന് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് മണാലി ടൗണിൽ നിന്ന് നേരെ നമുക്ക് അടൽ ടണൽ കയറി ലഡാക്കിലോട്ട് അങ്ങ് പോവാം. അപ്പൊ ഈ റോത്തങ് പാസ് നമ്മൾ കടന്നു പോകണ്ട. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബൈക്ക് റൈഡേഴ്സിന് അഡ്വഞ്ചർ ട്രിപ്പ് പോകുന്നവർക്ക് ആ ഒരു റോഡ്, ഈ റോത്തങ് പാസ് ഈ മണാലി ടൗണിൽ നിന്ന് റോത്തങ് പാസ് വരെയുള്ള ആ ഒരു റോഡ്, മൗണ്ടൻ കൂടെ ഉള്ള റൈഡ് ഒരു എക്സൈറ്റിംഗ് ആണ്. പക്ഷെ ഈ റോത്തങ് പാസ് കഴിഞ്ഞ് നമ്മൾ കയറുന്നതും സിസു വാലിയിലോട്ടാണ്. ഈ റോത്തങ് പാസ് റൂട്ട് എടുക്കാതെ നമ്മുടെ ഇപ്പോഴത്തെ അടൽ ടണലിൽ കടന്നു പോകുന്നതും സിസു വാലിയിലോട്ടാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ലഡാക്കിനോട് അടുത്തടുത്ത് പോവാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോയ്സ് ആണ്. റോത്തങ് പാസ് ആ റോഡ് വഴി നമുക്ക് വേണമെങ്കിൽ ലഡാക്കിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ മണാലിയിൽ നിന്ന് നേരെ നമ്മുടെ പുതിയ അടൽ ടണൽ വഴി സിസു വാലിയിലേക്ക് പോവാം. എന്തായാലും നമ്മൾ ചെന്നെത്തുന്നത് സിസു വാലിയിലോട്ടാണ്. അത് നമുക്ക് അടൽ ടണൽ വഴി വേണേലും പോവാം, റോത്തങ് പാസ് റൂട്ട് വഴി വേണേലും പോവാം. ഓക്കെ, പിന്നെ അടൽ ടണലിന്റെ പ്രത്യേകത വെച്ചാൽ ഒരു പെർമിറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഡയറക്റ്റ് റൈഡ് ചെയ്ത് പോവാം. പിന്നെ അടൽ ടണലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ ലോങ്സ്റ്റ് ഹൈവേ ടണലാണ്. എബവ് 10,000 ഫീറ്റ് ഹൈറ്റിൽ, 10,000 അടി മുകളിലുള്ള ഹൈവേ ടണലിലെ തന്നെ ലോങ്സ്റ്റ് ഹൈവേ ടണലാണ്
നമ്മുടെ ഈ അടൽ ചാനൽ. സോ നമുക്ക് എന്തായാലും അടൽ ചാനൽ വഴി തന്നെ പോകാം എന്നാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മണാലിയിൽ നിന്ന് 28 കിലോമീറ്റർ മാറി അടൽ ടണലിൽ കൂടെ കയറി നമുക്ക് നമ്മുടെ ലഡാക്കിലേക്കുള്ള ജേണി കണ്ടിന്യൂ ചെയ്യാം. നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സമയലാഭം. ഈ റോഹ്താങ് പാസിലോട്ട് എത്താനായിട്ട് നമുക്ക് ഈ മണാലിയിൽ നിന്ന് ഈ ഒരു 50 കിലോമീറ്റർ കടക്കാൻ നമുക്ക് 4 മണിക്കൂർ എടുക്കും. പക്ഷേ ഈ 4 മണിക്കൂർ നമുക്ക് അടൽ ടണൽ വഴി പോകുമ്പോൾ ലാഭിക്കാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. സോ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം അടൽ ടണൽ വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ റോഹ്താങ് പാസിലെ രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പെർമിറ്റ് വേണം. കാറിൽ വരുന്നവർക്ക്, കാറിൻ്റെ കാര്യം എനിക്കിപ്പോൾ അറിയത്തുള്ളൂ, എന്നാൽ കാറിൽ വരുന്നവർക്ക് എന്തായാലും പെർമിറ്റ് വേണം. പിന്നെ രണ്ട്, നമ്മൾ ഈ ഒരു 50 കിലോമീറ്റർ മണാലിയിൽ നിന്ന് റോഹ്താങ് പാസ് വരെയുള്ള ഈ 50 കിലോമീറ്ററിന് നമ്മൾ 4 മണിക്കൂർ എടുക്കും. ആ റോഹ്താങ് പാസിൽ കടന്നു പോകാനുള്ള റൂട്ട് എടുക്കുവാണെങ്കിൽ ആ സമയം നമുക്ക് ലാഭിക്കാം അടൽ ടണൽ വഴി പോവുകയാണെങ്കിൽ. സോ ഇതാണ് വ്യത്യാസം. എന്തായാലും നമുക്ക് ഏത് വഴി പോയാലും 400 കിലോമീറ്റർ ഇങ്ങനെ കടന്നു പോകണം നമുക്ക് ലേ ഭാഗത്തേക്കൊക്കെ എത്താൻ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ലേ എന്ന് പറയുന്നത് ലഡാക്കിലെ ഒരു മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഈ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലെ, അല്ലെങ്കിൽ ആ ലഡാക്ക് എന്ന് പറഞ്ഞ പ്രൊവിൻസിന്റെ മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ലേ. അതായത് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടു പോകുന്ന ഒരു സ്ഥലമാണ് ഈ ലേ. ഇപ്പൊ ലേ ഇന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് കർത്തുംഗ്ല പാസ്. അപ്പൊ നമ്മളുടെ ഈ യാത്രയുടെ ലക്ഷ്യം കർത്തുംഗ്ല പാസിലെത്തുക, അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, ഫോട്ടോ ഒക്കെ എടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഈ കർത്തുംഗ്ല പാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആണ് കർത്തുംഗ്ല പാസ്. ഹയസ്റ്റ് മോട്ടറബിൾ പാസ് അതാണ് ഈ കർത്തുംഗ്ല പാസ്. അപ്പം നമ്മൾ ഇങ്ങനെ ലഡാക്കിന്റെ ഭാഗങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മണാലിയിൽ നിന്ന്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അടൽ ടണൽ വഴി നമ്മൾ സിസു വാലി പോലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് ലേ ഒക്കെ ഇങ്ങനെ കണ്ട് ലേയിൽ നിന്ന് 30 കിലോമീറ്റർ എന്തോ ആണ് ഞാൻ നോക്കിയപ്പോൾ കർത്തുംഗ്ല പാസിൽ എത്തുന്നു. ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആണ്. സോ അവിടെ എത്തുന്നു, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതാണ് നമ്മളുടെ ഈ ഒരു ഡ്രൈവിന്റെ മെയിൻ എയിം. അത് അപ്പൊ ഇത്രയും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പൊ ഇനി എന്താണ് നമ്മള് ഇപ്പം ഞങ്ങൾ മണാലിയിൽ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ മുന്നോട്ട് വന്നതേ ഉള്ളൂ ഞങ്ങൾ. അവിടെ ഈ ഒരു നല്ല ലൊക്കേഷൻ കണ്ടപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങൾ നേരെ അടൽ ടണലിന്റെ ഭാഗത്തേക്ക് പോകുന്നു. അടൽ ടണൽ കവർ ചെയ്ത് ഞങ്ങൾ ലഡാക്കിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് സിസു വാലി അങ്ങനത്തെ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് വരും. അതൊക്കെ വീഡിയോ എടുത്ത് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ എല്ലാവർക്കും എന്താണ് എപ്പിക് ഫാമിലിയുടെ കൂടെ നമുക്ക് ലഡാക്കിലേക്ക് പോകാം.